2024 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഞായറാഴ്ച പെന്തക്കോസ്തിന് ശേഷമുള്ള 14-ാം ഞായറാഴ്ചയാണ്. അന്നത്തെ വേദഭാഗങ്ങളെ ആധാരമാക്കിയുള്ള ദിവ്യമന്നായുടെ പുതിയ പതിപ്പിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവശാസ്ത്ര അഭ്യസനം വിശ്വാസ പരിപോഷണത്തിന് എന്ന വിഷയമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. സമഗ്രമായി ദൈവത്തെക്കുറിച്ചും ദൈവിക പദ്ധതിയെക്കുറിച്ചും അതിലൂടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തെന്ന തിരിച്ചറിവിലേക്കും ഇന്നത്തെ ധ്യാനചിന്തകൾ നമ്മെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ 1-ാം പാഠം ആവർത്തന പുസ്തകം 6:1-9 വാക്യങ്ങൾ ആണ്. യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും ഇസ്രായേൽ മക്കൾ ചെല്ലുന്ന ദേശത്തും നിഷ്ഠയോടെ പാലിക്കണമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഏത് സാഹചര്യത്തിലും പാലിക്കേണ്ട 3 നിഷ്ഠകളെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. 1, യഹോവ ഭക്തിയിൽ നിന്നും വ്യതിചലിച്ചു പോകാതിരിക്കുക. 2, യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും വരും തലമുറയ്ക്ക് പകർന്ന് നൽകുക. 3, എപ്പോഴും ഓർമ്മ സജീവമായി നിലനിർത്തുന്നതിന് സഹായകമായി കൈമേലും നെറ്റിയുടെ മധ്യത്തിലും കട്ടളമേലും പടിവാതിലും എഴുതുക. വിശ്വാസത്തെ നിരന്തരം പരിപോഷിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി പ്രതിബദ്ധതയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ 2-ാം പാഠമായ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 28-ാം അധ്യായം 23-30 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ നിർണായകമായൊരു ഘട്ടത്തിൽ നടന്ന സംഭവവും അവിടെയും യേശുവിനെ സാക്ഷിക്കുവാൻ ലഭിച്ച അവസരം തക്കത്തിൽ ഉപയോഗിച്ചതിൻ്റെ വിവരണവും നമുക്ക് കാണാം. യഹൂദർക്ക് മാത്രമുള്ളതാണ് സുവിശേഷമെന്ന മുൻധാരണകളെ തകിടം മറിച്ചുകൊണ്ട് യഹൂദേതരോടും സുവിശേഷം അറിയിക്കുവാൻ ഉദ്യമിക്കുന്ന ഒരു നല്ല സുവിശേഷകനെയാണ് നാം ഇവിടെ കാണുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന വിശുദ്ധ യോഹന്നാൻ്റെ വിശകലനത്തെ ശരിവയ്ക്കുന്ന ഒരു പ്രവൃത്തി നാം ഇവിടെ കാണുന്നു. വിജാതീയർക്ക് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും അത് നിഷേധിക്കുവാൻ തനിക്ക് അവകാശമില്ലെന്നും പരിച്ഛേദനവാദികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത് ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 10-17 വാക്യങ്ങളാണ് ഇന്നത്തെ ലേഖനഭാഗം. വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതയാത്രയുടെ അവസാന ഘട്ടത്തിലാണ് എന്ന ബോധ്യത്തോടെ തൻ്റെ അരുമശിഷ്യനായ തിമോത്തിയോസിനെ ക്രിസ്തുവിശ്വാസി എന്ന നിലയിൽ കാത്തിരിക്കുന്നത് വെല്ലുവിളികളും പീഡനവുമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും എന്നാൽ ആ സ്ഥിതിയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പ്രബോധിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും എഴുതിയതാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങൾ. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ദൃക്സാക്ഷിയാകുവാൻ അതേ മാതൃക പിന്തുടരുവാനാണ് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13:18-23 വാക്യങ്ങളാകുന്നു. ദൈവരാജ്യ സന്ദേശം കേൾക്കുവാനായി വന്ന പുരുഷാരത്തോട് പറയുന്ന ഒരു ഉപമയുടെ വാക്യം 1-9. പൊരുൾ ശിഷ്യർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. ദൈവരാജ്യ സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ എന്തുകൊണ്ട് പലവിധത്തിലുള്ള പ്രതികരണം എന്ന സംശയം അകറ്റുവാനും അത് സ്വീകരിക്കപ്പെടത്തക്കവണ്ണം കേൾവിക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുവാനും സഹായകരമായി പറയുന്ന ഉപമയാണ് യേശുവിൻ്റെ വിശദീകരണത്തിൻ്റെ പശ്ചാത്തലം. കർത്താവ് പറയുന്ന 4 പ്രതലങ്ങളുടെ ഭാവങ്ങളും ഇന്ന് നമ്മുടെ കേൾവികളിലും പ്രസക്തം തന്നെ. വിതക്കാൻ്റെ ഉപമ തന്നെ ഉദാഹരണമായി എടുത്താൽ നമുക്ക് വളരെ പരിചിതവും ആവർത്തിച്ച് വ്യാഖ്യാനിച്ച് കേട്ടിട്ടുള്ളതുമാകയാൽ അതിൽ നിന്നും ഇനി എന്ത് പറയാൻ എന്ന മുൻവിധി ഉണ്ടാകുവാനുള്ള സാധ്യതയില്ലേ? ആവർത്തിച്ച് കേട്ടതെങ്കിലും മുൻവിധികളില്ലാതെ ഇന്നത്തെ സുവിശേഷ ഭാഗ ധ്യാനം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വിശ്വാസ പരിപോഷണത്തിന് പര്യാപ്തമായ ദൈവശാസ്ത്ര അഭ്യസനം സാധ്യമാകണമെങ്കിൽ എങ്ങനെയാണ് ദൈവരാജ്യ സന്ദേശം നാം സ്വീകരിക്കേണ്ടത് എന്ന വ്യക്തത വിധക്കാരൻ്റെ ഉപമയുടെ വ്യാഖ്യാനത്തിലൂടെ കണ്ടെത്തുവാൻ കഴിയും. വിധക്കാരൻ്റെ ഉപമ അതിൻ്റെ ഉപരിതല അർത്ഥത്തിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും മനുഷ്യഹൃദയത്തെ മനസ്സിലാക്കുന്നതിനും ദൈവവചന പൊരുൾ ഗ്രഹിക്കുന്നതിനും സഹായകരമായ ആഴത്തിലുള്ള അർത്ഥമുള്ളതാണ്. നിലം പോലെയാണ് മനുഷ്യഹൃദയം. മനുഷ്യഹൃദയത്തിൻ്റെ സൂക്ഷ്മമായ വിശകലനമാണ് ഈ ഉപമയുടെ കാതൽ. വിവിധ തരത്തിലുള്ള മണ്ണ് വിവിധ ആധ്യാത്മിക അവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നു. ഒന്ന്, കഠിനമായ ഹൃദയം. മനുഷ്യർ ചവിട്ടി ഉറപ്പ് വന്ന പാത പോലെ, അങ്ങനെയുള്ള ഭാഗത്ത് വീഴുന്ന വിത്ത് പറവകൾ വന്ന് കൊത്തി തിന്നാൻ മാത്രമേ ഉതകൂ. അതുപോലെയാണ് വചനവുമായുള്ള ബന്ധത്തിൽ ചില മനുഷ്യരെന്നാണ് കർത്താവ് പറയുന്നത്. പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം തട്ടിയെടുക്കുന്നു. ആദ്യ വിഭാഗത്തിൻ്റെ പ്രശ്നം ദൈവവചനത്തെ അവർ മുൻവിധിയോടെ സമീപിക്കുമെന്നതും എല്ലാം അറിയാമെന്ന ഭാവത്തിൽ വചനസത്യങ്ങളെ അവഗണിക്കുക എന്നതുമാണ്. ദൈവവചനം മർമ്മത്തിന് അനേകം മാനങ്ങളുണ്ടെന്നും ഒരു കേൾവി കൊണ്ടോ കാഴ്ച കൊണ്ടോ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ മനുഷ്യന് അസാധ്യമാണ് എന്നുമുള്ള തിരിച്ചറിവ് ഇവർക്ക് ഇല്ലാതെ പോകുന്നു. രണ്ട്, ആഴം കുറഞ്ഞ ഹൃദയം. പരപ്പിൽ അവിടെവിടെയായി മണ്ണുള്ള എന്നാൽ ആഴത്തിൽ വേരോടുവാൻ കഴിയാത്ത പാറക്കെട്ട് പോലെ. അവരുടെ പ്രശ്നം അവരിൽ ദൈവവചനം ഉളവാക്കുന്ന സ്വാധീനം നൈമിഷികമാണ് എന്നുള്ളതാണ്. വചനം അവരിൽ വൈകാരിക ചലനങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും അതിൻ്റെ ആയുസ് ശാശ്വതമല്ല. ചില വൈകാരിക ചേഷ്ടകളിലും സ്തോത്ര സ്വരങ്ങളിലും അതിൻ്റെ സ്വാധീനം അവസാനിക്കും. സ്വീകർത്താവിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ യാതൊരു പ്രതിഫലനവും കാണാൻ കഴിയുകയില്ല. മൂന്ന്, വ്യതിചലിച്ച ഹൃദയം. ലൗകിക ചിന്തകളാൽ കെട്ടിവരിയപ്പെടുന്ന മുൾപടർപ്പ് പോലെ, ഭൗതികതയുടെയും പ്രലോഭനങ്ങളുടെയും വേലിയേറ്റത്തിൽ അത് ഞെരുങ്ങിപ്പോകും. വിശുദ്ധ പൗലോസ് 1 തിമോത്തിയോസ് 6:10 വിശുദ്ധ യോഹന്നാൻ 1:16 പറയുന്നത് ശ്രദ്ധിക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ദൈവവചന സ്വാധീനം അവരെ ചലിപ്പിക്കുമെങ്കിലും ഭൗതികതയുടെ പ്രലോഭനങ്ങൾ അവരെ അടിമപ്പെടുത്തുന്നത് കൊണ്ട് അവര് പിന്മാറിപ്പോകും. 4, സ്വീകരിക്കുന്ന ഹൃദയം. ഉഴുതു മറിക്കപ്പെട്ടതും ഫലഭൂയിഷ്ഠവുമായ നല്ല മണ്ണ് പോലെ. ഈ ഗണത്തിലെ ആളുകളെ നിരീക്ഷിക്കുമ്പോൾ നാം കാണുന്ന ചില സവിശേഷതകളുണ്ട്. 1 സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, അവർ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്നവർ ആണ്. അവരെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവരും ആയിരിക്കും. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും. ദൈവവചനം കേൾക്കുവാനുള്ള ശുഷ്കാന്തിയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഉദ്യമങ്ങളും അവരിൽ കാണാം. തെറ്റിൻ്റെ വഴികളെ ഉപേക്ഷിക്കുവാനും നേരിൻ്റെ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുവാനും ഏതു ത്യാഗം സഹിക്കുവാനും അപമാനമേൽക്കുവാനും അവർ തയ്യാറായിരിക്കും. ദൈവവചനം അവരിൽ ഉണ്ടാക്കുന്ന സ്വാധീന ഫലമായി അവരിലെ പാപബോധം വർദ്ധിക്കുകയും പാപികളോട് അനുകമ്പ ഉണ്ടാവുകയും ചെയ്യും. പ്രശംസിക്കുവാൻ വളരെ ഉണ്ടായിരിക്കെ വിശുദ്ധ പൗലോസ് പറയുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാകുന്നു. അതാണ് നല്ല നിലത്ത് വീണ നല്ല വിത്തിൻ്റെ ലക്ഷണവും. അതിനു മാത്രമേ 30, 60, 100 മേനി വിളവ് നൽകുവാൻ കഴിയൂ. ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നവർ അഭിമുഖീകരിക്കേണ്ട പ്രലോഭനങ്ങൾ, പ്രതികൂലതകൾ,
പരപ്പിലുള്ള വിശ്വാസ അനുഭവങ്ങൾ ആദിയായ വെല്ലുവിളികളെ വരച്ചു കാണിക്കുന്ന ഈ ഉപമ നൽകുന്ന പാഠം ഉൾക്കൊണ്ട് സ്വയശോധനയിലൂടെയും നവീകരണത്തിലൂടെയും നമ്മെ തിരുത്തി ജീവിതം ഫലദായകമാക്കുവാൻ കൃപാലുവായ ദൈവം നമുക്ക് ജ്ഞാനവും ശക്തിയും നൽകട്ടെ.